ബിഗ് ബോസ് മലയാളം 1-ാം സീസണിൽ എത്തിയ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരരായ ദമ്പതികളാണ് പേളിയും മാണിയും ശ്രീനിഷ് അരവിന്ദും. ബിഗ് ബോസിലെത്തുന്നതിന് മുൻപ് തന്നെ ശ്രീനിഷിനെയും പേളിയും നമുക്കറിയാമായിരുന്നു. പേളി അവതാരകയായും ശ്രീനിഷ് നടനായുമെല്ലാം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അവതാരക എന്നതിലുപരി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് പേളി മാണി. ഇരുവരുടെയും പ്രണയവും വിവാഹവും പിന്നീട് നില എത്തിയപ്പോഴുള്ള വിശേഷവും സന്തോഷവും എല്ലാം ആരാധകർക്കൊപ്പം തന്നെയാണ് പേളി ആഘോഷിച്ചത്. എന്നും ആരാധകർക്കൊപ്പം എത്തുന്ന സെലിബ്രിറ്റി ജാടകളൊന്നുമില്ലാത്ത ഒരു താരമായി തന്നെയാണ് ഈ ദമ്പതിമാരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ബിഗ് ബോസ് 6-ാം സീസൺ എത്തുമ്പോഴും ഇന്നും പേളി ശ്രീനിഷ് പ്രണയം, അതായത് പേളിഷ് പ്രണയം, ഇന്നും എല്ലാവരുടെയും മനസ്സിൽ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ബിഗ് ബോസ് ആരാധകർക്കും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇവരുടെ പ്രണയവും ആ ഒരു 1-ാം ബിഗ് ബോസ് സീസണും. സാബുമോനും പേളിയും ശ്രീനിഷും ഹിമയും അങ്ങനെ നിരവധി അടിപൊളി കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്ന അരിസ്റ്റോ സുരേഷും ഷിയാസ് കരീമും ഉൾപ്പെടെയുള്ള നിരവധി അടിപൊളി കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ബിഗ് ബോസ് മലയാളത്തിൻ്റെ 1-ാം സീസൺ ഇന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ആ 1-ാം സീസൺ സമ്മാനിച്ച താരദമ്പതികളാണ് ശ്രീനിഷും പേളി മാണിയും. ഇപ്പോഴിവർ 2-ാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ്. പേളിയുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ 4-ാമത്തെ കുഞ്ഞ് എത്തുകയാണ്. ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി. ഈ മാസം, അതായത് ജനുവരി 2024 തന്നെ പേളി മാണി അമ്മയാകും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പേളി പറഞ്ഞിരുന്നു. തൻ്റെ ഡെലിവറി ജനുവരിയിലായിരിക്കുമെന്നാണ് താരം പറഞ്ഞത്. ഇതിനിടയിൽ തന്നെ പിട്ടി പാക്ക് ചെയ്യുന്നതിൻ്റെയും പൊതിച്ചോറുണ്ടാക്കുന്നതിൻ്റെയും ആശുപത്രിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളും അങ്ങനെ നിരവധി കാര്യങ്ങൾ പേളി എല്ലാവരോടുമായി പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നില ഒരു കുഞ്ഞു കുറുമ്പനെ, ഒരു കുഞ്ഞു മാവയെ മടിയിലിരുത്തിയിരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഇത് കണ്ടതോടെ പേളിക്ക് ആൺകുഞ്ഞാണ് പേളി മാണി പ്രസവിച്ചു, 2-ാമത്തെ കുഞ്ഞ് ജനിച്ചു എന്ന പേരിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് ഇപ്പോൾ പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പേളി മാണിക്ക് കുഞ്ഞ് ജനിച്ചോ ഇല്ലയോ എന്ന തരത്തിലുള്ള പല അഭ്യൂഹങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പേളി മാണി 2-ാമതും അമ്മയായി എന്നും, എന്നാൽ ഈ വാർത്ത ഇവർ ഇപ്പോൾ രഹസ്യമായി വച്ചിരിക്കുകയാണ്, ഉടനെയൊന്നും പുറത്തു വിടില്ല എന്നുമാണ് പറയുന്നത്. എന്നാൽ നില ബേബി ജനിച്ചപ്പോൾ തന്നെ നില ബേബിക്ക് ആദ്യമായി പാല് കൊടുക്കുന്നതുൾപ്പെടെയുള്ള വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ, നില ബേബിയുടെ ആദ്യ ചിത്രം ഉൾപ്പെടെ ഇവരുവരും പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ സന്തോഷം ആദ്യം അറിയിക്കേണ്ടത് തങ്ങളുടെ കുടുംബം പോലെ കഴിയുന്ന തങ്ങളുടെ ഫാൻസിനെ അല്ലെങ്കിൽ ആരാധകരെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിഷും പേളിയും തൻ്റെ ആദ്യ കുഞ്ഞായ നിലയുടെ ചിത്രങ്ങൾ ജനിച്ച ഉടൻ തന്നെ പുറത്തുവിട്ടത്. അങ്ങനെ ചെയ്ത ഈ കുടുംബം ഒരിക്കലും പ്രസവം മറച്ചു വയ്ക്കില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. എന്നാൽ പേളി മാണിയുടെ വയറ് കണ്ട പലരും പറയുന്നത് ഇത് ആൺകുഞ്ഞാണ് എന്നാണ്. പേളിയുടെ സഹോദരി റേച്ചലിന് ആദ്യത്തെ 2 കുട്ടികളും ആൺകുട്ടികളാണ്. പേളിയുടെ വയർ കണ്ട പലരും പറയുന്നത് ഇത് ആൺകുഞ്ഞാകാം എന്നാണ്. എന്തായാലും കുഞ്ഞ് ജനിച്ചോ ഏത് കുഞ്ഞാണ് പേളിക്ക് മോനെയാണോ മോളെയാണോ ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്.